നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മോഹത്തിൻ്റെയും ആവശ്യത്തിൻ്റെയും പശ്ചാത്തലത്തിൽ ഒരു മാധ്യമത്തെക്കുറിച്ച് തന്നെയാണ് നമ്മളേറെ പറഞ്ഞത്. അതിൽ മാധ്യമത്തിൻ്റെ ഒരു ദ്വന്ദ്വ വ്യക്തിത്വം, മോഹം ഉണ്ടാകുകയും മോഹത്താൽ ദുരന്തങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതുപോലും ആഘോഷമാക്കി മാറ്റുന്ന ഒരു സംസ്കാരം, അതിൽ വെച്ചിട്ടാണ് നമ്മൾ നിർത്തിയത്. അതുവഴിയാണ് നമുക്ക് പോകാമോ സ്വാമിജി? തീർച്ചയായും. നമ്മളിന്ന് ചിന്തിച്ചു നോക്കിയാൽ വളരെ ഇതായി. നമ്മൾ രണ്ടെണ്ണമാണ് പറഞ്ഞത്, ഒന്ന് ധനം, രണ്ട് പ്രശസ്തി. പഴയ ആളുകൾ അതിന് വിത്തേഷണ ലോകേഷണ എന്ന് പറയും. മറ്റൊന്നാണ് ദാരേഷണ അല്ലെങ്കിൽ പുത്രേഷണ. പ്രായമാകുന്നവനിൽ തൻ്റെ പാരമ്പര്യം കൊണ്ടുപോകാനുള്ള ഒരു അനുയായിയെ, ഒരു പുത്രനെ ആഗ്രഹിക്കും. സന്യാസിമാർ ശിഷ്യൻ എന്നൊക്കെയാണ് പറയുന്നതെങ്കിലും താൻ ഉണ്ടാക്കി വെച്ചതൊക്കെ കൊണ്ടുപോകാനുള്ള ഒരാളെ അന്വേഷിക്കുന്നു. രാഷ്ട്രീയ നേതൃത്വവും മറ്റും തൻ്റെ അടുത്ത അനുചരൻ എന്ന നിലയിൽ ഒരാളെ അന്വേഷിക്കും. ഗൃഹസ്ഥൻ അവനൊരു പുത്രനെ ആഗ്രഹിക്കും കുടുംബം കൊണ്ടുവരാൻ. ഗൃഹസ്ഥൻ ആഗ്രഹിക്കുന്ന ഈ പുത്രൻ അവന് പ്രിയപ്പെട്ടവനായിരുന്നാൽ അവൻ്റെ എല്ലാ മേഖലയുടെയും ചുമതല ഏറ്റെടുപ്പിക്കുന്നതിന് അവൻ ആഗ്രഹിക്കും. അപ്പോൾ അത്തരം രംഗങ്ങൾ ദൂഷിക്കും. പിതാവ് ഡോക്ടറായതുകൊണ്ട് ഡോക്ടറാകാൻ താല്പര്യമില്ലാത്ത ജനിതകം തെരഞ്ഞെടുത്താണ് ഭാര്യ പുത്രനെ പ്രസവിച്ചതെങ്കിൽ ഒരല്പം സങ്കീർണമായ ബയോളജി ഉണ്ട് അതിനകത്ത്. മനസ്സിലായി സ്വാമിജി. ആ ബയോളജി കുറച്ച് സങ്കീർണമാണ്. പറയൂ സ്വാമിജി. അതായത് ഡോക്ടർ എന്ന് പറയുന്ന ഒരാളിനെ വിവാഹം കഴിക്കുവാനായിട്ട് ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടതോ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ടതോ തൻ്റെ മകൾക്ക് അനുരൂപനായ വരണെന്ന നിലയിലോ, തനിക്ക് അനുരൂപനായ വരണെന്ന നിലയിലോ അല്ല. ഡോക്ടർ എന്ന നിലയിലുള്ള പ്രശസ്തിയോടും ഡോക്ടർ എന്ന നിലയിലുള്ള സുരക്ഷിതമായ വരുമാനത്തോടും ഡോക്ടർ എന്ന നിലയിൽ കൂടെ നടക്കുമ്പോൾ തനിക്ക് കിട്ടാവുന്ന പ്രശസ്തിയോടുമുള്ള താല്പര്യത്തിലാണ്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അറിയാത്തതെന്ന് വിവാഹം കഴിച്ച് ആദ്യത്തെ രാത്രിയിൽ തൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ ഉണർന്നു നിൽക്കുമ്പോഴായിരിക്കും ഒരു ഫോൺ കോൾ വരുന്നതെങ്കിൽ ഡോക്ടറേറ്റ് പോവും. അതിനോട് പ്രതിബദ്ധതയുള്ളവൻ, അതാണ് തൻ്റെ അപ്പവും അന്നവും എന്ന് വിചാരിക്കുന്നുവെങ്കിൽ പോയേ പറ്റൂ, അവൻ പോവും. അങ്ങനൊരു നാല് പ്രാവശ്യം മോഹഭംഗത്തിനിടയായാൽ അഞ്ചു മണിക്ക് പടം കാണാൻ പോകണം, നിങ്ങൾ നേരത്തെ വരണമെന്ന് പറഞ്ഞുവിട്ട ഭാര്യ ഒരുപക്ഷെ MD പഠിക്കാനുള്ള പണവും ഇവളുടെ അച്ഛനായിരിക്കും മുടക്കിയത്. ഇയാൾ ചെന്നൊരു കേസിൽ പെട്ടുപോയാൽ, അതായതൊരു ക്രിട്ടിക്കൽ പരിചരണം വേണ്ട ഒരു രോഗിക്ക് പരിചരണത്തിൽ പെട്ടുപോയാൽ ചിലപ്പോൾ എത്തുന്ന 8 മണിക്കോ 9 മണിക്കോ ചിലപ്പോൾ പിറ്റേ ദിവസം രാവിലെയോ ആയിരിക്കും ഉറക്കളച്ചിട്ട്. ഭാര്യമായി ആയി മാത്രം നിലകൊള്ളുന്ന ഇവൾ അയാളുടെ തൊഴിലിനെ ഒന്നും മാനിക്കാത്തൊരു നിലയിൽ സ്വാഭാവികമായി അയാൾക്ക് തന്നെ ഇഷ്ടമില്ല എന്ന് മാത്രമേ കണ്ടെത്തൂ. ഇങ്ങനെ ആന്തരികമായി തകർന്ന ആ കുടുംബജീവിതത്തിൻ്റെ നിലയെ ഉത്തമമാക്കിയെടുക്കാൻ ഇയാൾ സ്വീകരിക്കുന്നതോ ഇയാളുടെ അച്ഛനമ്മമാർ പറഞ്ഞുകൊടുത്തതോ ആചാര്യന്മാർ പറഞ്ഞുകൊടുത്തതോ വൈദ്യവിശാരദന്മാർ പറഞ്ഞുകൊടുത്തതോ ആയ മാർഗം, ഒരു കുട്ടിയുണ്ടെങ്കിൽ അവൾ ഇത്ര വിഷമിക്കില്ല എന്ന് മാത്രമായിരിക്കും.
അത്തരമൊരു വേളയിൽ അയാൾക്ക് 110 ദശലക്ഷം ബീജങ്ങളെ 2 മില്ലി ബീജവിസർജനത്തിൽ കഴിവുണ്ടെങ്കിൽ 110 കുട്ടികളുണ്ടാകാവുന്ന ബീജങ്ങൾ പുറത്തു വന്നതിൽ ആക്റ്റീവായവയുൾപ്പെടെ തുള്ളിക്കളിച്ച് ഫൈലോപ്യൻ ട്യൂബിലൂടെ ഗർഭാശയത്തിലെത്തുമ്പോൾ അവിടെ അതിനെ സ്വയം വരിക്കുവാൻ ഒരുങ്ങി നിൽക്കുന്നത് ഒരണ്ടമാണ്. അത് അവളുടെ വാസനകൾ കലർന്നതാണ്. ഇവനെ ഒതുക്കാൻ, മര്യാദ പഠിപ്പിക്കാൻ ഇവൻ ചെയ്തു വെച്ച ഈ ജീവിതവിലാസങ്ങൾ അത്രയുമാണ് തൻ്റെ സ്വപ്നങ്ങളെ തകർത്തതെന്നറിയുമ്പോൾ തനിക്ക് ഇവൻ്റെ എതിരാളിയായ ഒരു പുത്രനെ വേണമെന്ന് സങ്കല്പിച്ചുകൊണ്ട് നടത്തുന്ന ആ പ്രത്യേകതയിൽ ഇവൻ ഉണ്ടാക്കുന്നതെല്ലാം കുളം തോണ്ടാൻ പറ്റിയ ഒരു പൂർവികൻ്റെ ജനിതക സ്മരണകളുള്ള ബീജത്തെ തന്നെ കൃത്യമായി തിരഞ്ഞെടുക്കാൻ കഴിയും. അതെ, ഇതൊരു സങ്കീർണമായ തിരഞ്ഞെടുപ്പാണ്. അതെ സ്വാമിജി, അങ്ങനെ വളർന്നു വരുന്ന ഒരു പുത്രനെ തന്നെ വേണം തൻ്റെ ആശുപത്രി ഏൽപ്പിക്കാൻ എന്നിവൻ ആഗ്രഹിച്ച് പരിവട്ടം ചവിട്ടുമ്പോൾ ഈ കുട്ടിയോടുള്ള ഇവൻ്റെ അഗാധമായ മമത, ഇവൻ്റെ ശത്രുവാകാൻ അമ്മ ജനിപ്പിച്ചെടുത്ത തൻ്റെ ദൗത്യം, ഇതിൻ്റെ സങ്കീർണത പ്രത്യേകം. ഇത് കൃത്യമായ ജനിതകത്തിൽ രേഖപ്പെടുത്തിയാണ് അവിടെ ജനനമെങ്കിൽ പിതൃപുത്ര ബന്ധം പോലും ഇത്ര സങ്കീർണമായിരിക്കെ പിതൃപുത്ര നിർവിശേഷമല്ലാത്ത സങ്കല്പലോകങ്ങൾ അത്ര സങ്കീർണമായിരിക്കും. മാനവൻ എവിടെയാണ് തൻ്റെ സങ്കല്പങ്ങളെ അടുത്ത ഒരാളിൽ ഏൽപ്പിക്കുവാൻ കൃത്യതയോടുകൂടി കണക്കുകൂട്ടി പഠിപ്പിച്ചെടുക്കുവാൻ കഴിയുക? ബോധമുള്ള ഒരാളും വിശ്വസിക്കുന്നില്ല അങ്ങനൊന്നും സംഭവിക്കുമെന്ന്. ലോകചരിത്രത്തിൽ യാദൃച്ഛികതകളുടെ ആന്തോളനങ്ങൾക്ക് മാത്രമേ പാരമ്പര്യ വിലാസങ്ങളുള്ളൂ എന്ന് വിവരമുള്ളവൻ മനസ്സിലാക്കും. പക്ഷെ ഇവിടെ മാധ്യമങ്ങൾ വ്യക്തിയുടെ പുത്രനെയും പുത്രിയെയും സഹോദരപുത്രനെയും സഹോദരനെയും സഹോദരിയെയും ഒപ്പം പുത്രനിർവിശേഷമായ സ്നേഹം പകർന്നുകൊടുത്തിട്ടുള്ളവരെയും പിതാവിനോടെന്ന പോലെ പെരുമാറിയിട്ടുള്ളവരെയും ഒക്കെ ഗോതയിൽ അണിനിരത്തി കളിക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക ആധ്യാത്മിക മണ്ഡലങ്ങളെല്ലാം കുത്തുവാളയടിപ്പിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പങ്ക് ചില്ലറയുന്നു. വിവരം കുറഞ്ഞ മനുഷ്യൻ പലതിനെയും തകർക്കുവാനും പലതിനെയും സ്വീകരിക്കുവാനും മാധ്യമങ്ങളെ പങ്കുവഹിക്കും. അതിന് അന്യോന്യ ആശ്രയത്വത്തിൻ്റെ ബന്ധമുണ്ടാക്കും. അവനെ തകർത്തു തന്നാൽ ഞാൻ കയറിക്കഴിയുമ്പോഴേ നിങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അപ്പുറത്ത് ചെയ്തു തരാം. ഈ പരസ്പര സഹകരണ സഹായ സംഘങ്ങളായി നമ്മുടെ രാഷ്ട്രീയവും മാധ്യമവും മതവുമെല്ലാം കെട്ടിമറിഞ്ഞാണ് ഇന്ന് കിടക്കുന്നത്. അതെ സ്വാമിജി, ഇതൊക്കെ കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണെന്നുള്ളതാണ് ഇതിൻ്റെ വസ്തുത. ഇതറിയാതെയാണ് ഈ പാവം ജനങ്ങൾ ഇതനുഭവിക്കുന്നത്. അപ്പൊ ജനജീവിതത്തിന് കൊടുക്കേണ്ടത്, അപ്പൊ അതില് ധനം, ലോകത്ത് പ്രശസ്തി, 3 പുത്രേഷണ അല്ലെങ്കിൽ ദാരേഷണ എന്ന് പറയാവുന്ന കാമന, അതിൽ ദാരേഷണ ഉണ്ടായാലാണ് വളരെ അപകടകരമാകുക. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടും വരുന്ന ഒരു കാമം,
ഇതിന് പ്രായഭേദങ്ങളില്ല. സങ്കീർണല്ലേ സ്വാമിജി? ഇതിന് ജാതിമത അതിർവരമ്പുകളില്ല. അതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, അതിൻ്റെ നേതാക്കന്മാരും മറ്റുള്ളവരും ഒക്കെ പറയുന്നത്. ഇതിന് ആധ്യാത്മിക ഭൗതികതയൊന്നുമില്ല. ഇങ്ങനൊരു സ്വാമി സംസാരിക്കുന്നതിൽ സത്യമായിട്ടുള്ളത് ബുദ്ധിമുട്ടുണ്ടാകാം, പക്ഷെ സത്യമല്ല. ഇത് എതിർത്താൽ വീഴുന്ന രംഗമാണ്, അനുകൂലിച്ചാൽ വീഴുന്ന രംഗമാണ്. മായാവൃതമായ ലോകം ഇതിൻ്റെ മറവിനുള്ളിലാണ് നിലനിൽക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സങ്കീർണം. മനസ്സിലായി സ്വാമിജി. കഴിഞ്ഞ വർഷം ഒരു മാനസിക രോഗിയായ ചെറുപ്പക്കാരനെയും കൊണ്ട് അച്ഛനും അമ്മയും ഒരു ഭിഷഗ്വരൻ്റെ മുമ്പിലെത്തി. രസകരമായിരുന്നു കാഴ്ച. പറയൂ സ്വാമിജി. മധുരമായി ഓടക്കുഴൽ വായിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. എല്ലാ രാഗങ്ങളും ആ ഓടക്കുഴലിൽ ഉതിർന്നു. എല്ലാ രാഗങ്ങളും അനായാസം. വളരെ കുട്ടിക്കാലം മുതലേ ഇവൻ്റെ പ്രതിഭ കണ്ട് ഒട്ടു വളരെ ആചാര്യന്മാർ ഇവനെ പ്രശംസിച്ചിട്ടുണ്ട്. പക്വതയുടെയും ആധ്യാത്മികതയുടെയും ചിന്തകൾ മാത്രം വരച്ചു വെച്ചൊരു മനസ്സുമായി മനോഹരമായി തൻ്റെ പുല്ലാങ്കുഴലിൽ വായിച്ച് രമിച്ച് രസിച്ച് നടക്കുന്ന ഒരു ചെറുപ്പക്കൻ. അപ്പോൾ പഠിക്കാൻ മിടുക്കൻ, 10-ാം ക്ലാസ് കഴിഞ്ഞു, 2 കഴിഞ്ഞു, സംഗീതത്തിന് തന്നെ ഡിഗ്രിക്ക് ചേരണമെന്നുള്ള മോഹം കൊണ്ട് ചേർന്നു. ഒട്ടു വളരെ ആധ്യാത്മിക ആചാര്യന്മാരും ആധ്യാത്മിക പ്രണേതാക്കളുമായി ബന്ധങ്ങളുണ്ടാക്കി അച്ഛനമ്മമാരുടെ നിർബന്ധത്തിൽ. അച്ഛനമ്മമാർ ആദർശത്തിൻ്റെ മൂർധന്യത്തിൽ കണ്ട ഒരു പ്രവാചക, ആധ്യാത്മിക പ്രവാചക, വളരെ പ്രായമുള്ള അവർക്ക് ഭക്തിഭാവം പൂർണ്ണമായി വന്നപ്പോൾ അവരൊരിക്കലും ഇവനോട് പറഞ്ഞത് കണ്ണാ ഞാൻ നിന്റെ രാധയാണെന്ന്. അവിടെ വെച്ച് എൻ്റെ മനസ്സിൻ്റെ താളം തെറ്റി. അച്ഛനമ്മമാർ ബഹുമാനിക്കുന്ന അവരെക്കുറിച്ച് അച്ഛനമ്മമാരോട് പറയാൻ പറ്റില്ല. അതെ. തനിക്ക് പറ്റിയ അബദ്ധങ്ങളും പ്രശ്നങ്ങളും ഭിഷഗ്വരന്മാർക്ക് മുമ്പിൽ തുറന്നു വയ്ക്കാനാവില്ല, കൂട്ടുകാരോട് പറയാനാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പ്രായം, ജാതി, വർണ്ണം ഇവയൊന്നുമില്ലാത്ത ഒരു കാമം അന്തർലീനമായി മനുഷ്യ മനസ്സിൽ കിടപ്പുണ്ട്. ആധ്യാത്മികമായ പരിശീലനം നൽകുന്ന കളരികളിൽ പൗരാണിക കാലങ്ങളിൽ ഈ 3 കാമത്തെ നോക്കിക്കാണുവാനും അവയെ വർഗീകരിക്കുവാനും അവയോടുള്ള നമ്മുടെ ഇന്ദ്രിയങ്ങളുടെയും മനസ്സിൻ്റെയും സമീപനത്തെ അളന്ന് തിട്ടപ്പെടുത്തുവാനും അവയ്ക്ക് മുമ്പിൽ എങ്ങനെയാണ് അനിഷേധ്യനായി നിൽക്കേണ്ടത് എന്നുള്ളത് പഠിപ്പിക്കുവാനുമാണ് സമയം കണ്ടെത്തിയത്. ഇന്ന് അവയെ ഉപയോഗിച്ചാണ് ആധ്യാത്മിക സ്ഥാപനങ്ങൾ വളരുന്നത്. അതെ സ്വാമിജി. ഇത് മാധ്യമങ്ങളുടെ ഒരു കളിയുടെ ഭാഗമാണ്. മാനവ മനസ്സിൻ്റെ കുൽസിത വൃത്തികളിൽ കിടക്കുന്ന ധനത്തോടുള്ള പ്രിയവും പ്രശസ്തിയോടുള്ള പ്രിയവും ലൈംഗിക കാമനകളും വളർത്തിയെടുക്കുകയും അവയുടെ വളർച്ചയിൽ വെച്ച് ധാർമ്മിക അവബോധം പൂർണ്ണമായി നഷ്ടപ്പെടുകയും
ജീവിതത്തിൻ്റെ ആവശ്യമെന്ന മൂല്യം നഷ്ടപ്പെട്ട് ആഗ്രഹത്തെ മൂല്യമായി പ്രതിഷ്ഠിക്കുകയും ആഗ്രഹങ്ങളിൽ ഈ മൂന്നെണ്ണമാണ് കിടക്കുന്നത്. അതെ സ്വാമിജി, മൗലികമായ ആഗ്രഹങ്ങളുടെയും മൂന്ന് ചോദനകളെയും സമുജ്വലമായി അവതരിപ്പിക്കുമ്പോൾ വളരെ നിർണായകങ്ങളായ ആവശ്യങ്ങളെപ്പോലും വലിച്ചെറിയുവാൻ അനൗപചാരികമായി ജനതയ്ക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഔപചാരിക വിദ്യാഭ്യാസം പോലും അവിടെ വെച്ച് നഷ്ടപ്പെടുക, മാതാപിതാക്കളിൽ നിന്ന് പാരമ്പര്യമായി കൊണ്ടുവന്ന അറിവിനെ തമസ്കരിക്കുക, ജീവസഞ്ചയങ്ങൾക്ക് അവശ്യ സന്ദർഭങ്ങളിൽ അന്തശ്ചോദനയായി ഉണ്ടാകുന്ന ഇൻസ്റ്റിങ്ക്റ്റുകൾ ഉൾപ്പെടെയുള്ള അറിവുകളെ പൂർണ്ണമായി കുഴിച്ചുമൂടുക, മാനവന്റെ കോമൺ സെൻസ് മുഴുവൻ ഇല്ലാതാക്കിയെടുക്കുക, ഇതെല്ലാം വളരെ തന്ത്രപരമായി ചെയ്യുന്ന ഗൂഢോദ്ദേശ്യങ്ങളുള്ള സങ്കീർണ സ്ഥാപനങ്ങളാണ് ഇന്ന് മാധ്യമങ്ങൾ. മനസ്സിലായി സ്വാമി, ശരിയാണോ? ശരിയാണ് സ്വാമിജി, ഇത്രയും കാര്യങ്ങൾ ശരി തന്നെയാണ്. അവയുടെ അനലിസ്റ്റുകൾ, അവയിലെ പ്രവർത്തകർ ഇവയൊക്കെ ടാർഗറ്റുകൾക്കുമേൽ കൃത്യമായി ചാടി വീഴാവുന്ന വിധം ട്രെയിൻഡാണ്. ഇല്ലെങ്കിൽ ഇങ്ങനെ ആസൂത്രിതം എന്ന പോലെ ഒരേപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ലല്ലോ സ്വാമിജി. മാധ്യമത്തിൻ്റെ ഒരു രംഗം അതാണ്. അതിൻ്റെ എല്ലാ രീതികളും മാത്രമല്ല, ഒരു മാധ്യമം എന്ന് പറയുമ്പോൾ അനന്തനേക്കാൾ നാക്കുള്ളതാണ്. അതുകൊണ്ട് മാധ്യമങ്ങളോട് എതിർക്കാൻ പോകുമ്പോൾ വ്യക്തികൾ ആദ്യം സൂക്ഷിക്കണം, വ്യക്തിക്ക് ഒരു നാവേ ഉള്ളൂ. അതെ, മാധ്യമത്തിന് മനുഷ്യഹൃദയങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തങ്ങളായ ഒട്ടേറെ നാക്കുകളുണ്ട്. റീഡർ കോളം ഒരു മേനിത്തിളക്കമുള്ള നാക്കാണ്. അന്വേഷണ ഉത്സുക പത്രപ്രവർത്തനത്തിന്റെ ഫലമായി കണ്ടെത്തിയ സർവേയുടെ ഫലങ്ങൾ ശാസ്ത്രചുവയുള്ള നാക്കാണ്.